ചായ ആയില്ലേ അമ്മച്ചി? ചായപ്പൊടി ഇട്ടു, ഇനി പഞ്ചസാര കൂടി ഇട്ടാ മതി. എന്നാ പെട്ടെന്ന് എടുത്ത് ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് ഒഴിക്ക്. ഒഴിക്കിങ്ങോട്ട് ചായ. അത് ഇളക്കട്ടെ അമ്മേ. ഇതൊക്കെ നേരത്തെ എടുത്ത് കഴുകി വെക്കണ്ടേ? ചായക്ക് വെള്ളം വെച്ചിട്ട് ഇതൊക്കെ കഴുകി റെഡിയാക്കി വെക്കണം. അപ്പോഴേക്ക് ഞാൻ ഗ്ലാസ് കഴിയപ്പോ പാല് തിളച്ചു. ഒരു ഗ്ലാസ് കഴിയപ്പോഴത്തേക്കും പാല് തിളച്ചാ? അതെന്താണ് കഴുകിയത്? ഒരു ചായ ഇടണമെങ്കിൽ ഒരു ചോറ് വെക്കണ സമയമാണ്. ഇങ്ങനെ ഉണ്ടാവും പിള്ളേര് അടുക്കള കയറിയിട്ടുണ്ടെങ്കിൽ. ആ ഞാൻ കയറിയിട്ടുണ്ടെ, പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ആവും. ഇത് പൂർവ്വം പരിക്കണ പോലെ ഇങ്ങനെ അഴഞ്ഞ് 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 ആ ചായ തണുക്കും. ഇനി അത് ഇട്ട് മുമ്പിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ചായ തിളക്കണ നേരം കൊണ്ട് എല്ലാം വെച്ചിട്ട് സ്പൂൺ അന്വേഷിക്കും, പഞ്ചസാര അന്വേഷിക്കും, തേയില അന്വേഷിക്കും, ഗ്ലാസ് അന്വേഷിക്കും. ചൂടോടെ ചായ കൈ കിട്ടൂല. മതി ഇളക്കിയത്. എന്തോ ഇളക്കിയത്? ഇളക്കില്ലെങ്കിൽ പറയും പഞ്ചസാര ആയില്ലെന്ന് പറയും. ആ പഞ്ചസാര പാത്രം പകുതി അടച്ചു വെക്കും, എന്നിട്ട് എല്ലാം ഊറുമ്പോ മൊത്തം അതിനകത്ത് കയറും. പിന്നെ തെയ്യ പഞ്ചസാര എടുക്കും. ഞാൻ അടച്ചു വെച്ചോളാ. ഇത് നോക്കിയത് ഉണ്ടോ? അടച്ചു വെക്കൂല. നിങ്ങൾക്ക് കൊണ്ട് അടച്ച് തുറന്നു വെച്ചിട്ട് പോയാൽ മതിയല്ലോ. പിന്നെ പഞ്ചസാര ഒക്കെ ഉറുമ്പ് കയറി കഴിയുമ്പോ ഞാൻ കൊണ്ട് വെയിലത്ത് വെച്ച് ആ ഉറുമ്പിനെ മാറ്റണം. പിന്നെ ഇത് പാലാണോ ചായയാണോ? ഇത് നോക്കി ഇതിന്റെ കളർ നോക്ക്, പാലാണോ ചായയാണോ? കടുപ്പം കുറഞ്ഞാൽ കുറ്റം, കടുപ്പം കൂടിയാലും കുറ്റം. ഇതെന്തോ നമ്മ ഇത് കടുപ്പത്തിന് അവിടെ നിക്കട്ടെ, അത് പിന്നെ പാലായിട്ടെങ്കിലും കുടിക്കാൻ നോക്കാം. ഇത് നോക്കിയാ ചായ ഒഴിച്ചാൽ ഇത്രയും നിറച്ചുകൊണ്ട് ഒഴിക്കും. ആർക്കെങ്കിലും കൊടുക്കേ കുടിക്കാൻ? ഒന്നെങ്കിൽ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് താഴോട്ട് ഇരിക്കണം ചായ ഗ്ലാസിന്റെ. അര ഇഞ്ച് ഒരു ഇഞ്ചാ? ഇതൊന്നും അച്ഛന്റെ ശൈലിയിലൊക്കെ സംസാരിക്കുന്നേ. ചായ കുടി. താങ്ക്യൂ. ഞാൻ ഇട്ടല്ലേ ചുട്ടേണേ. നേരത്തെ പറഞ്ഞ നന്നായി. മോം കുടിക്ക്, എന്നിട്ട് അഭിപ്രായം പറയേ. എന്റെ കൊച്ചു നിനക്ക് എന്തോന്നത്? നിന്റെ അച്ഛൻ കേരളം വിട്ട് എവിടെയെങ്കിലും പോകുന്ന നിനക്ക് തോന്നണ്ടാ? തല്ലിക്കൊന്ന അങ്ങേരി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകൂല. കൂടിപ്പോയ മധുര അതും രണ്ടു ദിവസം. പിന്നെ മാർഗോയിലോയെത്തെങ്കിലോയൊരുണ്ട്. നീ വളർന്നു വളർന്ന് അച്ഛനെ പോലെ ആയല്ലേ. അമ്മ അച്ഛൻ രക്ഷപ്പെട്ടെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ലാണ്ട് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ചേച്ചി, അച്ഛനെ കഷ്ടപ്പെട്ടാലും രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല. കാരണം രക്ഷപ്പെട്ടാൽ ജീവിതം അവസാനിക്കും, പക്ഷെ കഷ്ടപ്പെട്ടാൽ ജീവിതം തുടരും. അതാണ് അച്ഛന്റെ തിയറി. ആ തിയറി മാറ്റാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്തോന്ന് വഴി? അത് ഞാൻ പറയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അമ്മയും അച്ഛനും ഒരു ടീം. ദേ ഈ പിള്ളേരും കണക്കാ. പിന്നെ ഞാൻ എന്തിനാ പറയണേ? ചേച്ചി എന്തോന്ന്? ചേച്ചി, ചുവരുകളും നിറങ്ങളും മാറും, ചിലപ്പോ രൂപങ്ങളും മാറും, പക്ഷെ അടിസ്ഥാനം അത് മാത്രം മാറത്തില്ല. എടേ, നീ ഇതിന് മാത്രം പറയണ്ട, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ലച്ചേ, പ്രൊഫസർ ബാലേന്ദ്രൻ തമ്പിയുടെ മക്കളല്ലേ, ഇതല്ല ഇതിന്റെ അപ്പുറത്ത് പറയും. അച്ഛന്റെ കൂടെ ജീവിക്കണ അമ്മേനെ സമ്മതിക്കണം. അമ്മേ, അമ്മയാണ് അമ്മ ഒരു ധീര വനിത. ചേച്ചിക്ക് ഇപ്പോഴാണോ മനസ്സിലായ? അതല്ല, റോഡിൽ നിന്ന് ഒരു 10 ലിങ്ക്സ് എങ്കിലും വിട്ടല്ലേ മതിൽ നിൽക്കണ. എന്ത് ലിങ്ക്സ്? 10 ലിങ്ക്സ് വിട്ട് കുറെ മാറിയല്ലേ മതിൽ കെട്ടിക്കണ. അല്ല, അല്ലെങ്കിൽ റോഡിൽ കുറച്ച് മാറിയല്ലേ മതിൽ കെട്ടണ്ടത്. ഏകദേശം ഇത്തിരി കൂടുതലാണ്. അച്ഛാ, മതിൽ എത്ര ദൂരെയാ? അച്ഛൻ എന്തായി, നമ്മുടെ വീടൊന്നുമല്ലല്ലോ, വാടക വീടല്ലേ. വാടക വീടായാലും നമ്മുടെ സ്വന്തം വീട് പോലല്ലോ മക്കളെ. അച്ഛാ, ഈ നമ്മുടെ വീട് സ്വന്തം വീടായിരുന്നെങ്കിൽ ഒന്ന് അച്ഛൻ ആലോചിച്ച് നോക്കി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അത് നമ്മുടെ സ്വന്തം വീടായെങ്കിൽ, ഈ മാവ് നമ്മളെ സ്വന്തമായിരുന്നെങ്കിൽ, ഈ പറമ്പ് മൊത്തം നമ്മളെ സ്വന്തമായിരുന്നെങ്കിൽ, ഒരുപാട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ കണക്ക് മാറിയാണ് മതി കെട്ടിക്കണേന്ന്. ഞാൻ കയറിയപ്പോ പറയാത്തന്നു ഇതൊഴി കയറുന്നു. ഞാൻ പറഞ്ഞില്ലേ.
അച്ഛാ മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കരുത്. എത്ര അടി വരും? തേപ്പെടുന്നുണ്ട് കൊണ്ടുവരും. അറബാബുന്റെ അടുത്ത് അവന്റെ താല്പര്യൊന്നുമില്ലേ? അതിന് അവർക്ക് നല്ല താല്പര്യമുണ്ട്. അവർക്ക് താല്പര്യമൊന്നുമില്ല, അവർക്ക് മടുത്ത്. അവനെ എവര് താല്പര്യമുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. ഓ, അവന് താല്പര്യ കുറവൊന്നുമില്ല. എന്നാ താല്പര്യം ഇല്ല, ആയികയില്ല. കളിയാക്കിയെന്നും വേണ്ട, അവനൊന്ന് ഗൾഫിൽ പോണെന്ന് തോന്നി, അവൻ ഗൾഫിൽ പോയി. എന്നിട്ട് വെറുതെ ഒന്നും വരുന്നില്ല. അവിടെ ചെന്ന് അറബിയുടെ 10 ഫാമാണ് അവൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തത്. ആ പിന്നെ ആ ഫാമിൽ ഒരുപാട് മാറ്റങ്ങളും അവൻ വരുത്തി. അവിടുത്തെ മണ്ണ് എന്താന്ന് അവൻ അറിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ, അവനും ഇവിടുത്തെ മണ്ണിൽ കളിക്കണതാ ഇഷ്ടം. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂ. അച്ഛനും അവനെ പോലെ തന്നെയാ അവൻ. അച്ഛനും നെയ്യാറ്റിങ്ങാലെ മണ്ണിൽ കിടന്ന് കളിക്കാനാ ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ വന്ന് പെട്ടുപോയി. അച്ഛനും നെയ്യാറ്റിങ്ങിന്റെ മണ്ണിൽ കിടന്ന് കളിക്കണ കളി എന്താണെന്ന് അറിയാമോ? ഫുട്ബോളും ദേ പന്ത് കളി. നിങ്ങൾക്ക് ഏത് മണ്ണിലാന്ന് പോയി കളിക്കും? എനിക്ക് മണ്ണിൽ കിടന്ന് ഓടിയ പറ്റൂ, അതുകൊണ്ട് ഞാൻ ഓട്ടം ഓടാൻ പോകണം. നീ ഓടാനാ ചാടാനാ വടത്ത് ഇരിക്കാനാ പടാ പടാ വടത്ത്. ഇത് എന്താ പറഞ്ഞ അച്ഛന് നെയ്യാറ്റിക്കര മണ്ണി കളിച്ചാൽ കളിക്കുമെന്നാ? അച്ഛന് നെയ്യാറ്റിക്കര മണ്ണ് നല്ലടി, ഏത് മണ്ണ് കിട്ടിയാലും അച്ഛൻ കളിക്കും. പടവളത്തെ മണ്ണ് കിട്ടുവായിരുന്നെങ്കിൽ അവിടെയും കളിച്ചേനെ. അല്ലേ അച്ഛാ, പടവളത്ത് അവിടെ കളയല്ല, മണ്ണില് കിളയാണ്. അവിടെ കളിക്കാൻ നല്ല ആണുങ്ങളും ഉണ്ട്. ആണുങ്ങൾ കളച്ചെല്ലാം കൂടെ അവിടെ കെട്ടിപ്പൂട്ടി വെക്കട്ടെ. ഇവിടെ മനക്കോട്ടം കെട്ടി മാനത്ത് വെക്കണോണ്ടിരിക്കണവിടെ. ചർച്ച വഴിമാറി പോകുന്നുണ്ടേ. വസ്തു തർക്കത്തിലോട്ടാണ് വഴിമാറി പോകുന്നത്. അച്ഛാ നല്ലോട്ട് ദിവസമായിട്ട് വെറുതെ അടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരിക്കും. അതേ അച്ഛൻ നിർത്ത്, കുഴപ്പമൊന്നുമില്ല. ഇതെന്തോ അവിടെ എന്തോ നിങ്ങളെല്ലാം കൂടെ വായ്മൂടി കെട്ടടാ, കൈ കാലം കെട്ടി എൻ്റെ കൂടെ മൂളെ തള്ളടാ. ഞാനൊന്ന് ഒന്ന് പറഞ്ഞു തുടങ്ങി അതിന് മുമ്പ് എല്ലാം കൂടെ എൻ്റെ മക്കിട്ട് കയറാൻ നോക്കണ. ഞാൻ പോയി കിടക്കട്ട്, രാവിലെ എണീറ്റപ്പോഴേ വാക്കില്ലാതെ എണീറ്റത്. എല്ലാം കൂടെ ഇങ്ങോട്ട് കയറി ഭരിക്കാൻ വന്നേക്കണ്. അത് സ്വർണ്ണമാലയും കുറച്ച് മുട്ടായും കിട്ടപ്പോഴേ എല്ലാവരുടെ കണ്ണ് മഞ്ഞളിച്ച് അയ്യാ എല്ലാം മതി പറന്നു പോയി. എടി അവൻ കുറ്റബോധം കൊണ്ടാണ് ഇതൊക്കെ തരണത് അറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, അവന് കോടികൾ അടിച്ചെടുക്കാനുള്ള പരിപാടി. നിനക്കെന്നാ, നീയൊക്കെ മണ്ടിയല്ലേ മണ്ടി. അയ്യോ കേട്ട്, ഇത് നിർത്താനെന്ന് മോളെ അതങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കും. അതേ ഇവിടെ ആരും ആർക്കും ഒന്നും എഴുതി കൊടുക്കൂലെന്നൊന്നും പറഞ്ഞില്ല. സമയമാകുമ്പോ കുടുംബക്കാരതങ്ങ് എഴുതി തരും. സമയത്തിന് കുട്ടികൾക്ക് നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് കുട്ടികൾ വന്ന് നിങ്ങളെ കഴുത്തിന് ഒരു പിടുത്തം അങ്ങ് പിടിക്കും. നോക്കിക്കോ. കണ്ണിന് പൊടി വീണു, ഒന്ന് ഊതിട്ട. എന്തു മാറിയില്ല ആരോഗ്യം.
പേജും പോയി നോക്കിയിരുന്നു. വല്ലാത്ത ക്ഷീണം അല്ലേ? ഏത് സമയം അടക്കള കേതെന്ന് പണി 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 കയ്യൊക്കെ മരം പോലെ ആയി. വാദത്തിന്റെ അസുഖമാണ്. അകത്ത് തൈലം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, ഞാൻ ഇട്ടിയരാം. കുട്ടപ്പിള്ളേരെ മോളാ, പിന്നെല്ലാണ്ട് വയസ്സായി, അത് ഓർമ്മ വേണം. എത്ര പ്രാവശ്യം ഇത് വായിച്ച് പേജ് മറിക്കുന്നു. കാക്ക വിളിക്കാണ്, ബാക്കിയില്ലാതിരുന്ന് കാക്ക വിളിക്കാണ്. നിങ്ങൾ ആരെങ്കിലും ചോട്ടി കെട്ടി കഴിഞ്ഞുള്ളൂ, നോക്കിക്കോ. ഉറപ്പ്. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ശ്രീകുട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ, അമ്മയ്ക്ക് വയ്യ ഒട്ടും. വാവടുത്തില്ലേ, ഒന്നും പറയാൻ പറ്റൂല. കുട്ടമ്പിള്ള മാവ മരിച്ചിട്ട് എത്ര വർഷമായി? ഈ ചിങ്ങം വരുമ്പോ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 10 വർഷമാവൂലേ. 10 വർഷമായി. എന്നിട്ട് അവർക്ക് ഇതുവരെ ഒരു അനക്കം ഇല്ലല്ലേ? എന്തോന്ന് ബാലോ, ഇണ്ടാതിരി എവിടെ ഉണ്ടാതിരിക്കാൻ? ഇടത് കാലാസവും വലത് കാട്ടും മാറി, ഇപ്പോഴും അനങ്ങാപ്പാറ പോലെ ഇരിക്കണവര്. അമ്മയുടെ മുട്ടു വേദനയുടെ കാര്യം പറയപ്പോ എന്റെ മുട്ടിന് ഭയങ്കര വേദനയാ. അതല്ലേ പറഞ്ഞ തൈലം എടുത്തോണ്ട് വറ്റിയരാ. വേണ്ട, ഞാൻ തടവിക്കോളാം. എല്ലാം പറഞ്ഞിട്ടൊരു ചീകി. ബാലൊരു കാറ് വരണ്ടല്ലോ. ആ വിഷ്ണുവിന്റെ കാറല്ലേ അത്? കാക്ക ഞാൻ തല്ലി കൊല്ലും. എന്തോന്ന് ബാലു? മക്കളെ വിഷ്ണു, ഓ സുഖാണാ നിനക്ക്? സുഖമ്മ. മക്കളെന്താടാ കൊണ്ടുവരാഞ്ഞ? അവര് തൃശ്ശൂർ വീട്ടിലുണ്ടമ്മ, അവര് പഠിക്കല്ലേ. ആ ബിസിന്റെ തിരക്കിനൊക്കെ ഇവിടെ കാക്കനാട് ഇൻഫോ പാർക്കിലായിട്ട് നിനക്ക് ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടണില്ല അല്ലേ? ഞാൻ എന്തിനാണ്, ഓഫീസിൽ വർക്ക് കഴിയുമ്പോഴേക്കും വൈകുന്നേരം 6 മണിയാവും. അത് എനിക്ക് നേരെ വീട്ടിലോട്ട് ഡ്രൈവ് 1.5 മണിക്കൂറുണ്ട്. അത് എനിക്ക് ഇവിടെ എങ്ങനെ വരാനാ? ദിവസം അച്ചു കുട്ടി പോയാലും സമാധാനം ആകുവോളാ. അപ്പൊ ഇവിടെ ഒരു വീടില്ല എനക്ക്. മക്കളും അമ്മ ചായട്ടെ. വരിക, ചായ കുടിക്കുക, പോവുക. ₹2.5 ലക്ഷം ശമ്പളം വയ്ക്കണ ചെറുക്കനാണ്. ഈയിടായിട്ട് 25,000 കൂടെ നോട്ടിറങ്ങുന്നു ഞാൻ അറിഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. അമ്മ, ഇത് ആരാണ് ഈ അവിടെ വരാത്തത്? അച്ഛൻ ഓരോ കുത്തി കുത്തി വർത്താനോ? പിന്നെ ഞാൻ എങ്ങനെ, എനിക്ക് ഇവിടെ വരാൻ എങ്ങനെ വന്നത്? ബാലു, അവൻ എന്താ ഇപ്പൊ ഒരു കുഴപ്പം? അവനാട് ഇൻഫോ പാർക്കിൽ 1.5 ലക്ഷം, എത്രയാടാ 2.5 ലക്ഷോ? ആ 2.5 ലക്ഷം രൂപ സാലറി. ഓരാത്തന് ഭാര്യ ഹോമിയോ ഡോക്ടർ, നല്ലോണം പഠിക്കണ നല്ല 2 കുട്ടികളാണ് ഉള്ളത്. പിന്നെ അവിടെ സ്വന്തമായിട്ട് ഫ്ലാറ്റ് വാങ്ങിച്ചില്ലേ തൃശ്ശൂര്? ഇപ്പൊ ഇവിടെ പുതിയ അഡ്വാൻസ് കൊടുത്തല്ലേ മക്കള്? വാങ്ങിച്ചത് എന്ത് നല്ല ഡാൻസിങ് കളിച്ചിരുന്ന ചെറുക്കനാണ്, ഒരുമാതിരി ഉൽപ്പലാഷനെ പോലെ ആയി. ഈ വശം കെട്ട കാക്ക നിന്റെ ക്രാവളി കെട്ട എത്ര റൗണ്ട് ഇവിടെ കയറി വരണത്? മരുന്ന് ചോദ്യം തരാണ്. ആരാ നോക്കട്ടെ ആദ്യം? ആര്? ലെച്ചുമോള്. ആ മെലിഞ്ഞ ഏട്ടാ. അവന് തിന്നാനൊന്നും കൊടുക്കൂലേ? മക്കളെന്താ കൊണ്ടുവരാഞ്ഞ? രണ്ടുപേരും വീട്ടിലാക്കി ഇടാൻ ഇങ്ങ് പോന്നെ. ആരും നോക്കൂ അപ്പൊ അവരെ. അവിടെ ചേട്ടനുണ്ടല്ലോ നോക്കാൻ. നളിയനിപ്പോ ഇങ്ങനെ വർക്കൊക്കെ ഉണ്ടാ? വലിയ കോൺട്രാക്ടർ അതൊക്കെ പറഞ്ഞ എന്താ കാര്യം? വർക്ക് എടുക്കാൻ പൈസ വേണ്ടേ? അതെങ്ങനെയാ, ആരെങ്കിലും ഒക്കെ സഹായിക്കാനുണ്ടെങ്കിലല്ലേ ഉള്ളു. ഇങ്ങോട്ട് വാ ബാലുവേ. എനിക്ക് വയ്യ, വന്ന് പിള്ളേര് വന്ന് കേറെ ഉടനെ വഴക്കിടാൻ നിക്കണോട്ടാ. വാ ചായ ഇട്ട് കൊടുക്കാം. വാ
എന്റെ വീട്ടിലുണ്ട്. രണ്ടുപേർക്ക് ലച്ചുവേ, മോടെ അമ്മയമ്മ എന്ത് പറയണിപ്പോ? ഒന്നും പറയണ്ട അമ്മേ, അന്ന് അച്ഛൻ വിളിച്ചിട്ട് അവർ ഒറ്റടിക്ക് കൊല്ലൂന്ന് പറഞ്ഞില്ലേ, അതിന്റെ പേരും പറഞ്ഞ എല്ലാ ദിവസം എന്നോട് ഉടക്കാനൊന്ന് കിടക്കട്ടെ. എനിക്കും കുറച്ച് കാര്യങ്ങള് പറയാനുണ്ട്. കിടക്ക്. അച്ഛനെ ഇപ്പൊ മുമ്പത്തെ പോലല്ല, വയ്യ ഒട്ടും. പക്ഷെ സംസാരത്തിന് യാതൊരു കുറവുമില്ല. ലച്ചു അച്ഛനോട് വഴക്കിടല്ലേ? പിന്നെ പോരാത്തതിന് അവനും വയ്യൊട്ടും. എന്തോരം ജോലി ചെയ്ത ചെറുക്കനാ, വെട്ടലും കിളക്കലൊക്കെ ആയിട്ട് നടന്നതല്ലേ, എല്ലൊക്കെ തേയ്മാനുണ്ട് ഇപ്പൊ. മുട്ടിനും കാലിനും ഒന്നും വയ്യ. അപ്പൊ സത്യം പറഞ്ഞ അവിടെ അമ്മൂമ്മക്കും വയ്യ, കുട്ടുമാമനും വയ്യല്ലേ. ഓ, ആ ചെക്കനോട് എത്ര കാലം കൊണ്ട് പറയാ. ബാലുവേ, ബാലു എന്തുപറ്റി? ശ്വാസം മുട്ടണ്ടാ? കിടക്ക് കിടക്ക്, ഞാൻ പറഞ്ഞില്ല കിടക്കാൻ കുറച്ചു നേരം? കിടക്ക് കിടക്ക്, അവിടെ കിടക്ക് കുറച്ചു നേരം. ചൂടുവെള്ളം എടുത്തോണ്ട് വരട്ടെ. അവിടെയൊക്കെ തുപ്പിട്ടല്ലേ, ഇതാ തുപ്പാനല്ലേ ഇത് വെച്ചിരിക്കണ തുപ്പ്. അവര് അവര് കൊറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒക്കെ കഴിക്കട്ടെ. അവര് വയ്യല്ല അച്ഛന് ഭയങ്കര ഒട്ടും വയ്യടാ. പിന്നെ ഈ വായ്ത്താളം കൊണ്ട് നിന്ന് പോവാ.